നമസ്കാരം. പ്രതിരോധത്തിൽ ഉഗ്രൻ നീക്കം നടത്താനായി ഇന്ത്യയും റഷ്യയും നിർണായക ചുവടുകൾ വെക്കുകയാണ്. ഇപ്പോഴിതാ ഇന്ത്യയും റഷ്യയും പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായിട്ട് നടത്തിയ സബ് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് ഏറെ ശ്രദ്ധേയമാവുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണവും സംയുക്ത അഭ്യാസങ്ങളും കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി മൂന്നാമത് ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷൻ IRIGC സബ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ദേശീയ തലസ്ഥാനത്ത് നടന്നത് കൃത്യമായ ഉദ്ദേശ ലക്ഷ്യങ്ങളോടെയാണ്. ഇന്ത്യൻ പ്രതിനിധികളും റഷ്യൻ പ്രതിനിധികളും ഇരു രാജ്യങ്ങളുടെയും നേട്ടം മുൻനിർത്തി വിപുലമായ ചർച്ചകളാണ് നടത്തിയത്. പ്രതിരോധ സഹകരണം, സൈനിക പരിശീലനം, സൈനിക വിദ്യാഭ്യാസം, ഇരുസേനകളും തമ്മിലുള്ള സംയുക്ത അഭ്യാസങ്ങൾ എന്നിവയാണ് യോഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. നമുക്കറിയാം, പ്രതിരോധ സുരക്ഷാ സഹകരണത്തിൽ ഇന്ത്യയും റഷ്യയും അന്യോന്യം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. പ്രതിരോധ മേഖലയിൽ റഷ്യയുമായി ഇന്ത്യക്ക് ദീർഘകാലവും വിശാലവുമായ സഹകരണവുമുണ്ട്. ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള IRIGC MNMTC മെക്കാനിസമാണ് സഹകരണത്തിന് നേതൃത്വം നൽകുന്നതും. ഇന്ത്യയും റഷ്യയും മൂന്ന് സേവനങ്ങളിലുടനീളം ഉഭയകക്ഷി ബഹുമുഖ സൈനികാഭ്യാസങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. S-400 വിതരണം, T-90 ടാങ്കുകൾ, Sukhoi-30 MKI എന്നിവയുടെ ലൈസൻസ് ഉള്ള ഉൽപാദനം, MiG-29 കാമോവ് ഹെലികോപ്റ്ററുകൾ വിതരണം, INS വിക്രമാദിത്യ, AK-203 റൈഫിളുകളുടെ ഉൽപാദനം എന്നിവ ഉഭയകക്ഷി പദ്ധതികളിൽ ഉൾപ്പെടുന്നുണ്ട്. ഇന്ത്യയും ബ്രഹ്മോസ് മിസൈലുകളും ഏറ്റവും പ്രാധാന്യത്തോടെ തന്നെ നോക്കിക്കാണേണ്ടതുണ്ട്. ഇന്ത്യ റഷ്യ സൈനിക സാങ്കേതിക സഹകരണം, സംയുക്ത ഗവേഷണവും വികസനവും സഹവികസനവും നൂതന പ്രതിരോധ സാങ്കേതിക വിദ്യയുടെയും സംവിധാനങ്ങളുടെയും സംയുക്ത ഉൽപാദനവും ഉൾപ്പെടുന്ന ഒന്നാണ് എന്നതാണ് ആത്യന്തികമായി മനസ്സിലാക്കേണ്ടത്. എല്ലാ അർത്ഥത്തിലും ഇന്ത്യയുടെ ദീർഘകാല പങ്കാളി തന്നെയാണ് റഷ്യ. ഇന്ത്യ റഷ്യ ബന്ധങ്ങളുടെ വികസനം ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന സ്തംഭമാണ് താനും. അതേപോലെ തന്നെ സൈനിക സാങ്കേതിക സഹകരണത്തിന്റെ സമ്പൂർണ്ണ പ്രശ്നങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നതിന് ഇന്ത്യക്കും റഷ്യക്കും ഒരു സ്ഥാപനവൽകൃത ഘടനയുമുണ്ട്. 2000 സ്ഥാപിതമായ ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷൻ ഓൺ മിലിറ്ററി ടെക്നിക്കൽ കോർപ്പറേഷൻ ഈ ഘടനയുടെ പരകോടിയിൽ തന്നെയാണ്. റഷ്യയിൽ നിന്നുള്ള ഇന്ത്യൻ പ്രതിരോധ ഉപകരണങ്ങൾ നോക്കിയാൽ തന്നെ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ത്യക്ക് ലഭിച്ച ആദ്യത്തെ അന്തർവാഹിനിയും സോവിയറ്റ് ആയിരുന്നു. സോവിയറ്റ് യൂണിയനിൽ നിന്ന് വാങ്ങിയ ആദ്യത്തെ ഫോക്സ് ട്രോട്ട് ക്ലാസ് അന്തർവാഹിനി 1967 INS കൽവാരി എന്ന പേരിൽ ഇന്ത്യൻ സർവീസിൽ പ്രവേശിച്ചു. ഇന്ത്യയുടെ നാവികസേനയുടെ മൊത്തം 16 പരമ്പരാഗത ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികളിൽ 8 സോവിയറ്റ് വംശജരായ കിലോ ക്ലാസ് ആണ്. അതേപോലെ തന്നെ 2013 ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി സർവീസ് ആരംഭിച്ച സോവിയറ്റ് നിർമ്മിത കിയേവ് ക്ലാസ് കപ്പലാണ് INS വിക്രമാദിത്യ. എന്തായാലും ഇരുവരുടെയും ഉഭയകക്ഷി ബന്ധം 75 വർഷത്തിലേറെയായി ശക്തവും സുസ്ഥിരവുമാണ്. ഇന്ത്യ റഷ്യ പങ്കാളിത്തം സമകാലീന കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും സുസ്ഥിരമായ ബന്ധങ്ങളിൽ ഒന്നാണ് താനും. ഒരു ബഹുധ്രുവ ലോകത്തോടുള്ള പങ്കുവയ്ക്കൽ പ്രതിബദ്ധതയോടെ സൈനിക ആണവ ബഹിരാകാശ സഹകരണത്തിന്റെ പരമ്പരാഗത മേഖലകൾക്കപ്പുറത്തേക്ക് വികസിക്കുന്നത് തുടരുകയുമാണ്. 2025 നേരത്തെ നിശ്ചയിച്ച $30 ബില്യൺ ലക്ഷ്യത്തേക്കാൾ വളരെ കൂടുതലാണ് നേട്ടം വരാൻ പോകുന്നത്. സഹകരണത്തിന്റെ പുതിയ മാതൃകകൾ വികസിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള വഴികളെക്കുറിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട്. നിരവധി കണക്ടിവിറ്റി സംരംഭങ്ങളും ഉഭയകക്ഷി സഹകരണത്തിന്റെ കേന്ദ്രബിന്ദുവാണ്. പ്രത്യേകിച്ച് ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് ഇടനാഴി, ചെന്നൈ വ്ളാഡിയോ സ്റ്റോക്ക് ഈസ്റ്റേൺ മാരിടൈം കോറിഡോർ, കൂടാതെ റഷ്യൻ ഫാർ ഈസ്റ്റ് മേഖലയുടെ വികസനത്തിൽ സഹകരണം ശക്തിപ്പെടുത്താനും ആർട്ടിക് മേഖലയിലെ ഗവേഷണം, ലോജിസ്റ്റിക്സ് പരിശീലനം എന്നിവയിൽ ഒരുമിച്ച് പ്രവർത്തിക്കാനും ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധരാണ്. എന്തായാലും ഇന്ത്യ റഷ്യ കയ്യൊപ്പ് ഏറെ ശ്രദ്ധേയമാകട്ടെ. ഇരുവരും തമ്മിലുള്ള നീക്കങ്ങൾ ഇരു രാജ്യങ്ങൾക്കും ഗുണകരമായി മാറട്ടെ.